നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വണ്ടിയെടുത്ത് പൊക്കോണു. നീ പോവല്ലേ? എന്നെയും കൂടെ കൊണ്ടുപോകും. അവസാനം വാങ്ങിയ എമൗണ്ട് കുറച്ച് കൂടുതൽ വാങ്ങിയാൽ മതിയായിരുന്നു. ഈ 25 ലക്ഷം രൂപ കൊണ്ട് മെനക്കേട് കൂലി പോലും ആവുന്നില്ല. അതിന് നീ എന്തോ മെനക്കെട്ടത്. 2 തവണയായി രൂപ 50 ലക്ഷം ആ കയ്യിൽ കിട്ടിയത്. അത് നിന്റെ മിടുക്കൊണ്ടൊന്നുമല്ല, ഞാനും കരീം സാറും കൂടി ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയതുകൊണ്ടാ. അമ്മ അയാൾക്ക് എന്തിന്റെ നേർപകുതി ഓഫർ ചെയ്തത്? ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കിട്ടുമായിരുന്നില്ലേ? വീഡിയോ എടുത്തത് അയാള്, അവളെ ഫോൺ വിളിക്കുന്നതും അയാള്. ഇങ്ങനൊരു ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. കാര്യം നടന്നപ്പോ നമ്മളെ അയാൾ ഓർത്തത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കി മുഴുവൻ തുകയും അയാള് കൈക്കലാക്കിയേനെ. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കി ആ വീഡിയോ വെച്ച് എന്തെല്ലാം കളികൾ കളിക്കായിരുന്നു. ബ്രദർ ഇൻ ലോയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ മുഴുവൻ ഇങ്ങി വന്നേനെ. അതിന് ഇനി എന്താ കുഴപ്പം? വരാനുള്ളത് വഴി തങ്ങില്ല മോളെ, അതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. അമ്മേ, അവൾ എന്നേക്കുമായിട്ട് പോയി. ബ്രദർ ഇൻ ലോയുടെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവളെ അവളുടെ നീലഹസ്തി മലയിലേക്ക് തിരികെ പാഴ്സൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നമ്മ നമ്മള് രക്ഷപ്പെട്ടു. ചുമ്മാതെ കയ്യും കെട്ടി നോക്കി നിന്നാ മതി, പിന്നെ കിട്ടാനുള്ളതെല്ലാം ഇങ്ങ് തനിയെ വന്നോളും. അതിനവൾ പോയാലല്ലേ? അവള് പോയാ പിന്നെ രവി ശ്രീ പ്രണയ കഥ എങ്ങനെ മുന്നോട്ട് പോവും? അവള് വരും, പോയതുപോലെ തന്നെ തിരികെ വരും. അതേത് മുഹൂർത്തത്തിലെന്ന് മാത്രം അറിഞ്ഞാ മതി. ചിലപ്പോ കുറെ കാലതാമസം വന്നെന്നിരിക്കും. ഇനി നീ വിശ്വസിക്കും പോലെ തിരിച്ചു വന്നില്ലെങ്കിലും
നമുക്ക് ആശ്വസിക്കാൻ വകയൊന്നുമില്ല. കാരണം നമ്മളെ കൊല്ലാനും മാത്രം കഴുത്തിലൊരു മുറുക്കിട്ട് തന്നിട്ടാ. നിന്റെ ഭർത്താവിന്റെ അച്ഛൻ രാജരാജവർമ്മൻ എന്ന നാട്ടുരാജാവ് മണ്ണിനടിയിലേക്ക് പോയത്. ആ ഊരാക്കുടുക്കിന്റെ പേരാ രാഗസുധ. കേട്ടതും അറിഞ്ഞത് ശരിയാണെങ്കിൽ അവൾ ഒരു ഒന്നൊന്നര മുതല. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ പോലെയല്ല, അതിനു മുകളിൽ. യുദ്ധത്തിനൊടുവിൽ പിടിച്ചടക്കിയ സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ നിനക്ക് ശ്രീലക്ഷ്മിക്കും മുകളിലായിരിക്കും രാഗസുധയുടെ സ്ഥാനം. കുടുംബാംഗത്തിന്റെ രണ്ടടി പുറകിലായിരിക്കും എപ്പോഴും സംബന്ധക്കാരുടെ സ്ഥാനം. അവള് കുടുംബാംഗമാ, നമ്മള് സംബന്ധക്കാരി. അതുകൊണ്ട് അവള് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒരു കരയിലേക്ക് അടുപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത്? അതങ്ങനെ എടുത്തു ചാടാൻ പറ്റില്ല. ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന്. വായ കീറിയ ദൈവം അന്നവും തരുമെന്ന് കേട്ടിട്ടില്ലേ? സുഗമമായ വഴികൾ നമ്മുടെ മുന്നിലും തെളിയും, ഇല്ലെങ്കിൽ വെട്ടിത്തെളിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.